ചോളം ഇന്ത്യയിൽ സമൃദ്ധമാണ്, പിന്നെന്തിന് കോണോയിലിൽ മായം ചേർക്കണം? പരിശുദ്ധമായ കോണോയിൽ, കോൺട്രോപ്പ് റീഫൈൻഡ് കോണോയിൽ. മലയോര ഹൈവേയുടെ നിർമ്മാണം പുരോഗമിക്കുന്ന പോത്തുകൽ പ്രദേശത്ത് കിഫ്ബി വിഭാഗം ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി. മലയോര ഹൈവേയുടെ ഭാഗമായ ചാത്തമുണ്ട മുതൽ തമ്പുരാട്ടിക്കൽ വരെയുള്ള 10 കിലോമീറ്റർ ദൂരത്തിലാണ് നിലവിൽ പ്രവൃത്തി നടക്കുന്നത്. ഈ ഭാഗത്തെ നിർമ്മാണ പ്രവർത്തികൾ നേരിൽ കണ്ട് വിലയിരുത്തുന്നതിനാണ് കിഫ്ബി ഉദ്യോഗസ്ഥരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും എത്തിയത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോർപ്പറേറ്റ് സൊസൈറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. ഡ്രെയിനേജ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ കിഫ്ബി അധികൃതർ നിർദ്ദേശം നൽകി. വെളുമ്പിയമ്പാടം ഭാഗത്തെ കലുങ്ക് ഡ്രെയിനേജ് സംബന്ധിച്ച പ്രദേശവാസികളുടെ ആശങ്കകൾ ജനപ്രതിനിധികൾ സംഘത്തിന് മുമ്പാകെ അവതരിപ്പിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധം പദ്ധതി പൂർത്തിയാക്കുമെന്ന് സംഘം അറിയിച്ചു. വനഭൂമി ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ ഉടനെ ഉന്നതതല യോഗം ചേരുമെന്നും പ്രവൃത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും സംഘം പറഞ്ഞു. തമ്പുരാട്ടിക്കല്ല് ഫാം മുതൽ അരണപ്പുഴ റീച്ചിലുള്ള വർക്കിൽ വനംവകുപ്പിന്റെ അനാസ്ഥയും ഇവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഫാമിന്റെ കീഴിലുള്ള 3.7 കിലോമീറ്റർ റോഡും പയ്യാനി തോടിനും ചാലിയാറിന് കുറുകെ പാലവും നിർമ്മിച്ചാൽ സഞ്ചാരമാർഗമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന നൂറുകണക്കിന് ആദിവാസികൾക്ക് ഉപകാരപ്പെടുമെന്നും ഇവരെ അറിയിച്ചു. ഏകദേശം 35 കോടിയോളം രൂപയാണ് ഇതിനായി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും സംഘം അറിയിച്ചു. കിഫ്ബി സംഘത്തിനൊപ്പം നിലമ്പൂർ പൊതുമരാമത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ CT മോസിൻ, വാർഡംഗങ്ങളായ MA തോമസ്, സലൂബ് ജലീൽ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, എടക്കര.